വെൽക്കം ബാക്ക്. അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ന്യൂ ടെക് മീഡിയ സൊല്യൂഷൻ. ഓട്ടോമാറ്റിക് ഗേറ്റുകളുടെയും ഷട്ടറുകളുടെയും അതിവിപുലമായ ഒരു ശേഖരവുമായി ഞങ്ങളത് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പല തരത്തിലുള്ള ഗേറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ലേസർ കട്ടിംഗ് ഗേറ്റുകളാണ് നമ്മൾ മെയിൻലി മാനുഫാക്ചർ ചെയ്യുന്നത്. അതിൽ ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്. ആം ടൈപ്പ് മോട്ടോർ വെച്ചിട്ട് സ്വിംഗ് ഗേറ്റ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. സ്ലൈഡിംഗ് ടൈപ്പ് മോട്ടോർ വെച്ചിട്ട് സ്ലൈഡിംഗ് ഗേറ്റ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് ഷട്ടർ നമ്മൾ ചെയ്യുന്നത് അതിൽ ഇറ്റാലിയൻ മെയ്ഡ് ആയിട്ടുള്ള സെൻട്രൽ മോട്ടോർ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യുന്നു. നമ്മൾ ഒരു 2010 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ളൊരു കമ്പനിയാണ്. പ്രോപ്പറായിട്ടുള്ള സെയിൽസ് ആൻഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗേറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, മോട്ടറിൻ്റെ ഇൻസ്റ്റാളേഷൻ ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. നമുക്കൊരു കമ്പനിയുണ്ട്, ഗേറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. പലതരത്തിലുള്ള ഗേറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നത് ഒരു ലീഫ്, 800 kg ഉള്ളൊരു ലീഫാണ്. അത് വർക്ക് ചെയ്യുന്ന രീതിയാണ്. തമ്മിൽ ഈ കാണുന്ന പോലെ സംയോജിച്ച് വരുന്ന സ്ഥലത്ത് നമ്മളൊരു ഇലക്ട്രിക് ലോക്ക് ഘടിപ്പിക്കുന്നുണ്ട്. ആ ലോക്ക് ഉണ്ടെങ്കിലുള്ള ഗുണം എന്നാ ചോദിച്ചാൽ, വേറെ ഗേറ്റ് അടച്ചതിന് ശേഷം താഴ്ത്ത് പൂട്ടേണ്ട കാര്യമില്ല. ഇത് മറ്റൊരു തരത്തിലുള്ള ഗേറ്റാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഗേറ്റാണ് നമ്മൾ കാണിക്കുന്നത്. പല രീതിയിലുള്ള ഗേറ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാ സ്ഥലത്തും ഈ 12-inch നീളമാണ് ഗേറ്റിൻ്റെ പില്ലർ ടു പില്ലർ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു 3 cm മുഴുവൻ വീട് വയ്ക്കുകയാണെങ്കിൽ ഗേറ്റ് ഉണ്ടാക്കാനും അത് തുറക്കാനുമുള്ള സാധ്യത, സ്ഥലം വളരെ അപര്യാപ്തമായിരിക്കും. ആ സാഹചര്യത്തിൽ പലതരത്തിലുള്ള ഗേറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വിംഗ് ഗേറ്റ് ഓട്ടോമേഷൻ, സ്ലൈഡിംഗ് ഗേറ്റ് ഓട്ടോമേഷൻ, ടെലസ്കോപ്പിക് ഗേറ്റ് ഓട്ടോമേഷൻ, സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റ് ഓട്ടോമേഷൻ, ബൈ ഫോൾഡിംഗ് ഗേറ്റ് ഓട്ടോമേഷൻ, ഇതെല്ലാം നമ്മൾ നമ്മുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റീസാണ്. ഞങ്ങളിത് മാത്രം ചെയ്യുന്നൊരു കമ്പനിയല്ല, CCTV ക്യാമറ ചെയ്യുന്നുണ്ട്, ഇൻട്രൂഡർ അലാം സിസ്റ്റം ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഗേറ്റ്, ഗേറ്റിൻ്റെ മാനുഫാക്ചറിങ്, ലേസർ കട്ടിങ്, റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രില്ല്, മതിലെ വരാനുള്ള ഗ്രില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫിങ് ചെയ്യുന്നുണ്ട്, അക്കോസ്റ്റിക് ചെയ്യുന്നുണ്ട്, ഓഡിയോ വിഷ്വൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് റോളിംഗ് ടൈപ്പ് മോട്ടോർ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ചെയ്യുന്നൊരു മെത്തേഡാണ് നിങ്ങൾ മുമ്പിൽ കാണിക്കുന്നത്. റോളിംഗ് ടൈപ്പ് മോട്ടറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷട്ടർ ഓട്ടോമാറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള വീടുകൾ കണ്ടിന്യൂസ് മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഷട്ടർ ഓട്ടോമാറ്റ് ചെയ്യുന്നുണ്ട്. ഷട്ടർ ഓട്ടോമാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് GI പ്രിഫറേറ്റഡ് പൗഡർ കോട്ടായിരിക്കും ഷട്ടർ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഷട്ടറാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഷട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ GI പ്രിഫറേറ്റഡ് പൗഡർ കോട്ടർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഫേസ് ഫുൾ ഫ്ലാറ്റ് ആയിരിക്കും. ഇത് സാധാരണ കടകൾക്ക് ഉപയോഗിക്കുന്ന ഷട്ടറല്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. ഷട്ടറിന് എന്ന് പറയുമ്പം കടകളുടെ ഷട്ടറിൽ ചെറിയൊരു കെയർ വരും, ഇതിനത് വരില്ല. കാഴ്ചയിൽ വളരെ ഭംഗിയായിരിക്കും കാണാൻ. ഈ കാണുന്നത് പോലെ വീടിൻ്റെ പുറത്തേക്കുള്ള വരാന്ത, കോട്ടിയേട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഷട്ടർ നമ്മൾ മെയിൻലി ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. ഓട്ടോമാറ്റിക്കാണ്. പുഷ് ബട്ടണിലും റിമോട്ടിലും ഇത് വർക്ക് ചെയ്യും, നമ്മളുടെ ആവശ്യപ്പെടുക. ഇത് അതുപോലെ തന്നെ ഇത് ഗ്യാരേജിന് നമുക്ക് ഉപയോഗിക്കാം. വണ്ടി കയറി കിടക്കുന്ന ഗ്യാരേജിന് ഈ ഷട്ടർ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പ്രത്യേകത